വേണിക്കൊപ്പം വെളിച്ചമായി. എസ് ബി ഐ ജപ്തി ചെയ്ത് പുറത്തിരുത്തിയ നെടുമങ്ങാട്ടെ ദളിത് കുടുംബത്തിന് കൈത്താങ്ങായി 24 വാർത്താ സംഘം. വായ്പാത്തുക ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി തിരിച്ചടയ്ക്കും. ബാങ്ക് അധികൃതരും സ്ഥലം എം എൽ എ ഡി കെ മുരളിയും 24 പ്രതിനിധികളും അടങ്ങുന്നവരുടെ ചർച്ചയിലാണ് തീരുമാനം. ഉറക്കം തന്ന് എന്നെ വിളിച്ചുണർത്തിയ ടെലഫോൺ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അതായിരുന്നു. ബഹുമാന ശ്രീകണ്ഠൻ നായർ ഞാനുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹമാണ് ഇങ്ങനൊരു ഓഫർ വെച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായും അധികൃതരുമായി ബന്ധപ്പെടും. ഇതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാം തന്നെ ബാങ്കിൻ്റെ മേലധികാരികളെ വിളിച്ച് ഇക്കാര്യം സംസാരിക്കാമെന്ന് വാക്ക് തന്നിരുന്നു. അതനുസരിച്ച് അവർ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ശ്രീകണ്ഠൻ നായർ വെച്ച ഓഫർ ഇവിടെ രാവിലെ തന്നെ വന്ന് ബ്രാഞ്ച് മാനേജരുമായി സംസാരിച്ചു. ഫ്ലവേഴ്സ് ചാനലിൻ്റെ പ്രതിനിധികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ 294,000 രൂപ അവർക്ക് കുടിശ്ശിക ചെല്ലാനുണ്ട്. 234,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ തീർക്കാമെന്നൊരു സമീപനമാണ് എടുത്തത്. ആകെ 251,000 രൂപ എടുക്കുകയും 93,000 രൂപ വരെ തിരിച്ചടയ്ക്കുകയും ചെയ്ത ഒരു കാര്യത്തിൽ അത് ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അത് സാധ്യമല്ല എന്നറിയിക്കുകയും അവർ മേലധികാരികളുമായി വീണ്ടും ചർച്ച ചെയ്ത് 210,000 രൂപയാണ് തീർക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന രൂപത്തിലാണ് അറിയിച്ചത്. അവിടെയും ഒരു ശരിയായ സമീപനമല്ല എന്ന് കണ്ടതുകൊണ്ട് അക്കാര്യത്തിൽ തർക്കം തുടർന്നപ്പോൾ റീജിയണൽ മാനേജർ സ്ഥലത്തെത്താൻ ആവശ്യപ്പെടുകയും അദ്ദേഹവും എ ജിയുമാരും ഇവിടെ വന്നെത്തുകയും ചെയ്തു. അങ്ങനെ നടത്തിയ കൂട്ടായ ചർച്ചയിലൂടെയാണ് 200,000 രൂപയ്ക്ക് തീർക്കാം എന്ന് സമ്മതിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായും ഫ്ലവേഴ്സ് ചാനൽ ആദ്യമേ തന്നെ പറഞ്ഞത് പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കാം എന്നുള്ള നിലയിലാണ്. ആ പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുത്ത് തീർക്കണം, അത് കൂടുതൽ ചർച്ച ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. പക്ഷേ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു നിലയെടുത്തു. അതുമാത്രമല്ല ഈ സന്ദർഭത്തിൽ മറ്റു ചില ഓഫറുകൾ വന്നതും അവരുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കാം. എന്തായാലും ഈ കുടുംബത്തെ ഇന്ന് തന്നെ പുനരധിവസിപ്പിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഈ 200,000 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാൻ തയ്യാറാകുകയും അത് ഫ്ലവേഴ്സ് ചാനൽ നൽകാൻ തയ്യാറാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ വിഷയം അവസാനിച്ചത്. ഫ്ലവേഴ്സ് ചാനൽ കാണിച്ച ഈ കാരുണ്യ പ്രവർത്തനത്തിന്, നാട്ടുകാർക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഒക്കെ ഞാൻ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്.